1978 സെപ്റ്റംബർ 7. സ്ഥലം ലണ്ടൻ. സമയം ഉച്ചയ്ക്ക് 1:30. ബൾഗേറിയൻ വിമതനും എഴുത്തുകാരനുമായ ജോർജി മാർക്കോ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. ബസ് സ്റ്റോപ്പിലെത്തിയ അദ്ദേഹം ബസ് വരുന്നതും കാത്ത് ക്ഷമയോടെ നിന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് തന്റെ വലതു തുടയുടെ പിറകിൽ എന്തോ തുളഞ്ഞു കയറിയതായി അനുഭവപ്പെട്ടു. അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് ബസ് കാത്തു നിന്നിരുന്ന ഒരാൾ കുടയും കയ്യിലെടുത്ത് ഓടുന്നതും അദ്ദേഹം കണ്ടു. ഓഫീസിലെത്തിയ മാർക്കോവിന് കാലിൽ അനുനിമിഷം കൂടി വരുന്ന വല്ലാത്ത ഒരു തരം വേദന അനുഭവപ്പെട്ടുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ തുടയിൽ അപ്പോഴേക്കും ചുവന്ന ഒരു പാട് പ്രത്യക്ഷപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹം ധരിച്ചിരുന്ന ജീൻസിലെങ്ങും രക്തം കാണാനുണ്ടായിരുന്നില്ല. അദ്ദേഹം തന്റെ സഹപ്രവർത്തകരോട് ഇക്കാര്യം വിശദമായി വിവരിച്ചു കൊടുത്തു. വീട്ടിലെത്തി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മാർക്കോവിന് തീരെ വയ്യാതായി. കൂടാതെ ചുട്ടുപൊള്ളുന്ന പനിയും ഛർദിയും കാലിലെ നീരും അസ്വസ്ഥതയ്ക്ക് ആക്കം കൂട്ടി. തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ ഡോക്ടർമാരുടെ പരിശ്രമങ്ങൾ ഫലം കണ്ടില്ല. 1978 സെപ്റ്റംബർ 11, അതായത് കാലിൽ മുറിപ്പാടുമായി ഏകദേശം 4 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെട്ടു. അസാധാരണമായ ഈ മരണത്തിന്റെ രഹസ്യങ്ങൾ വെളിച്ചത്ത് വന്നത് അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയാണ്. എന്തായിരുന്നു അത്? പോസ്റ്റ്മോർട്ടത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ തുടയിലെ മുറിവ് വിശദമായി പരിശോധിച്ചപ്പോൾ ചർമ്മത്തിനും കുറച്ചു താഴെ മാറി ഏകദേശം 1.5 മില്ലിമീറ്റർ വ്യാസമുള്ള ഒരു ചെറുഗോളം കണ്ടെടുത്തു. 90% പ്ലാറ്റിനവും 10% ഇറിഡിയവും കൊണ്ടാണ് ആ ഗോളം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പരിശോധനയിൽ നിന്ന് വ്യക്തമായി. അതുമാത്രമല്ല, ആ ഗോളത്തിന് 2 ചെറിയ ദ്വാരങ്ങളും ഉണ്ടായിരുന്നു. ആ ദ്വാരങ്ങൾക്ക് ഏകദേശം 0.34 മില്ലിമീറ്റർ വീതം വ്യാസവും ഉണ്ടായിരുന്നു. പിന്നീട് ഈ ഗോളത്തിന്റെ ഉള്ളിൽ മാരകമായ ഏതോ വിഷം നിറച്ചിരുന്നതായി കണ്ടെത്തുകയുണ്ടായി. ലോഹഗോളത്തിലെ വിഷത്തിനു ചുറ്റും ഏതോ പ്രത്യേക ഇനം ഷുഗർ അഥവാ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഒരു കവചം ഉണ്ടായിരുന്നു. വിഷം ഗോളത്തിൽ നിന്ന് പുറത്തു വരാതെ ഇരിക്കാൻ ഈ കവചം സഹായിച്ചിരുന്നു. വിഷം നിറച്ചു വെച്ചിരുന്ന ആ ഗോളം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കയറുമ്പോൾ ശരീരോഷ്മാവായ 37°C ആ പഞ്ചസാര കവചം ഉരുകി വിഷം രക്തത്തിൽ കലരും. വിശദമായ പരിശോധനകൾക്കൊടുവിൽ ആ ഗോളത്തിൽ നിറച്ചിരുന്ന വിഷം ഏതാണെന്ന് കണ്ടെത്തുകയുണ്ടായി. അത് റിസിൻ ആയിരുന്നു. റിസിനസ് കമ്മ്യൂണിസ് എന്നറിയപ്പെടുന്ന ചെടിയിൽ അടങ്ങിയിരിക്കുന്ന വിഷമാണ് ഇപ്പറയുന്ന റിസിൻ. റിസിനസ് കമ്മ്യൂണിസ് എന്ന ഈ ചെടിയെ നമുക്ക് നല്ല പരിചയമുണ്ട്. ആവണക്കിന്റെ ശാസ്ത്രീയ നാമമാണ് റിസിനസ് കമ്മ്യൂണിസ്. റിസിൻ എന്ന വിഷം ശരീരത്തിനുള്ളിൽ കയറി 12 മണിക്കൂറുകൾക്കകം ശരീരത്തിന്റെ ചില പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി തുടങ്ങും. ഇതിന്റെ ഫലമായി തലകറക്കം, ഛർദി, വയറിളക്കം എല്ലാം ഉണ്ടാകും. മാത്രമല്ല കരൾ, ഹൃദയം ഉൾപ്പെടെയുള്ള അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെയും ഈ വിഷം ബാധിക്കും. പക്ഷേ ഈ വിഷമടങ്ങിയ ഗോളം അതിവിദഗ്ധമായി മാർക്കോവിന്റെ ശരീരത്തിൽ എങ്ങനെ എത്തിച്ചു? പ്രത്യേകം ട്രിഗറുകളും സിലിണ്ടറുകളും വാൽവുകളും സ്വിച്ചുകളും ഘടിപ്പിച്ചിട്ടുള്ള ഒരു കുടയുടെ തുമ്പ് ഉപയോഗിച്ചാണ് കുറ്റവാളി ഈ ഗോളം മാർക്കോവിന്റെ ശരീരത്തിനുള്ളിലേക്ക് കുത്തിവെച്ചത്. ശരീരത്തിലെത്തിയ ഗോളത്തിൽ നിന്ന് വിഷം പുറത്തു വരികയും മാർക്കോവിന്റെ മരണത്തിനിടയാക്കുകയും ചെയ്തു എന്ന് കരുതപ്പെടുന്നു. പക്ഷേ ഇതെല്ലാം ലഭ്യമായ ചില തെളിവുകൾക്കുമേൽ കെട്ടിപ്പടുത്ത അനുമാനങ്ങൾ മാത്രമാണ്. കൊലപാതകത്തിനുപയോഗിച്ചു എന്ന് കരുതുന്ന ആ കുട പോലും വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പലരെയും സംശയിച്ചുവെങ്കിലും യഥാർത്ഥ കുറ്റവാളിയെ പിടിക്കാൻ കഴിഞ്ഞില്ല. മാത്രവുമല്ല, ഈ കൊലപാതകവുമായി ബന്ധമുണ്ട് എന്ന് സംശയിച്ചിരുന്ന ഒരാൾ ദുരൂഹ സാഹചര്യത്തിൽ ഒരു കാർ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. അതിവിദഗ്ധമായി ആസൂത്രണം ചെയ്യപ്പെട്ട ഈ കൊലപാതകത്തിന്റെ ചുരുളുകൾ ഇനിയും നിവരാനുണ്ട്.